കേരളമാകെ ചർച്ച ചെയ്ത വാർത്തകളിലൂടെ മലയാളി മനസ്സിലെ അഭിമാന ബാല്യങ്ങളായി മാറിയ മിടുക്കികളെ ആദരിച്ച മലപ്പുറം പ്രസ് ക്ലബ്. ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ പതറാതെ തങ്ങൾക്ക് പറയാനുള്ളത് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ സഫാ ഫെബിനും ഫാത്തിമ നിദയും കീർത്തനയും ഒടുവിൽ ഒരുമിച്ച് കണ്ടു. പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ ആദരിക്കൽ ചടങ്ങിലാണ് മൂവരും ഒരുമിച്ചെത്തി വിശേഷങ്ങൾ പങ്കുവച്ചത്. വയനാട് എം പിയും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വിവർത്തനം ചെയ്ത കരുവാരക്കുണ്ട് ഗവൺമെന്റ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ സഫ, വയനാട്ടിലെ സർവജന സ്കൂളിൽ വെച്ച് പാമ്പുകടിയേറ്റ് മരിച്ച ഫാത്തിമ ഷഹല എന്ന സഹപാഠിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ കീർത്തന, നിദ ഫാത്തിമ എന്നിവരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. മലപ്പുറം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച തലക്കെട്ടുകളായ തന്റേടമായിരുന്നു പരിപാടി. തങ്ങൾ എങ്ങനെയാണ് മാധ്യമ വാർത്തകളിലെ തലക്കെട്ടുകളായതെന്ന് പറയുമ്പോൾ ആ മൂന്ന് പേരുടെയും മുഖത്ത് കൗതുകം പ്രകടമായിരുന്നു. അന്ന് സംസാരിച്ചത് ആകസ്മികമായിട്ടെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ശരിക്കും ഭയവും ആശങ്കയുമെന്നും മൂവരും പറയുന്നു. ധൈര്യത്തോടെ സംസാരിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയത് രക്ഷിതാക്കളും ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം അടങ്ങുന്ന സമൂഹം തന്നെയാണെന്ന് സഫാ ഫെബിൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അപ്പോ ഫ്രണ്ട്സ് എല്ലാരും കൂടി സപ്പോർട്ട് ചെയ്ത് ഇപ്പൊക്കെ പറഞ്ഞ് മുന്തി വിട്ട് അതില് നീച്ച് എങ്ങനെയോ എനിക്ക് എന്താ അപ്പൊ തോന്നിയ ഫീല് നിങ്ങക്ക് ഇപ്പോഴും അറിയില്ല. പേടിയല്ല, എന്താന്ന് അറിയില്ല. എന്നിട്ട് നീച്ച് പോയി അവിടെ ചെന്നിട്ട് സ്റ്റെപ്പ് കയറിയപ്പോ ഞാൻ അങ്ങനെ ആലോചിച്ചു ഞാൻ എന്താ ഈ കാട്ടിന്. പിന്നെ സ്റ്റേജ് കയറിയിട്ട് രാഹുൽ ഗാന്ധി സാറ് ഷെയ്ക്ക് ചെയ്യുന്നില്ല എന്തെന്ന്, എന്നിട്ട് നമ്മളോട് കോൺഫിഡൻ്റ് ആയിട്ട് നിന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ ഒരൊറ്റ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ, നമ്മള് സാറ് പറയുമ്പോ നമ്മളത് കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ കേൾക്കൂല, അപ്പൊ നമുക്ക് പറയാൻ കഴിയൂല. സ്കൂളിനെ ഫുള്ളതായിട്ട് ചെന്നിട്ട് പിന്നെ തെറ്റാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാൻ അല്ല വേറെ ഒന്നും ആലോചിക്കല്ലേ വേറെ ഒന്നും ആലോചിക്കല്ലേ പറഞ്ഞ് നിന്നിട്ട് സാറ് എന്താ പറയുന്നത് മാത്രം കേട്ട് നിൽക്കേനെ. അപ്പൊ എനിക്ക് ഓരോന്നും ആലോചിക്കാൻ സമയം കിട്ടിയിട്ടില്ല, പെട്ടെന്ന് തീർന്നിട്ട് എങ്ങനെയെല്ലാം അറിഞ്ഞു പോകുന്നു വിചാരിച്ചില്ലായിരുന്നു. അപ്പത്തെ ഫീൽ എന്താ എനിക്ക് ഇപ്പോഴും അറിയില്ല. അപ്പത്തിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് എനിക്ക് പേടി. നമ്മള് അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്താ പ്രശ്നമാവും, എനിക്ക് നല്ല പേടിയുണ്ട്. ആ സമയത്ത് സ്റ്റേജിൽ നിൽക്കുന്നതിനെക്കാട്ടിലും പേടി ശരിക്കും എനിക്ക് ഇപ്പോഴാണെന്നാ തോന്നുന്നത്. ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ രാഹുൽ സാർ ധൈര്യം പറഞ്ഞപ്പോൾ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിച്ചില്ല എന്നും സ്വന്തം ശൈലിയിലാണ് സംസാരിച്ചതെന്നും സഫ പറഞ്ഞു. അധ്യാപകരുടെ ഭാഗത്തുനിന്നുള്ള മതിയായ പരിചരണം ലഭിക്കാതെ ഷഹലം മരിച്ചതിലുള്ള രോഷമാണ് അന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിത്തെറിക്കാൻ കാരണമായതെന്ന് നിധിയും കീർത്തനയും പറഞ്ഞു. അപ്പം അവള് പൊട്ടിന്റെ അടുത്ത് കൈ വെച്ച് കടിച്ചു കഴിഞ്ഞ് അവള് കണ്ടു കഴിഞ്ഞ് അവള് കൂക്കി 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 കഴിഞ്ഞിട്ട് ഞാൻ എന്താ പോയി ചോദിച്ചു. അവള് പറഞ്ഞു എന്നെ പാമ്പാണ് കടിച്ചേ വാല് പോണ കണ്ടു എന്ന്. എന്നിട്ടാണ് പ്രിൻസി ടീച്ചർ വന്നിട്ട് കസേരയിൽ ഇരുത്തി അവൾക്ക് വെള്ളം കുടിപ്പിച്ച് ആ ചോരയൊക്കെ കഴുകി കൊടുത്ത് എന്നിട്ട് ലീന ടീച്ചർ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവാന്ന്. അപ്പൊ ഷജിൻ സാർ പറഞ്ഞു വേണ്ട അവരുടെ അച്ഛൻ വരട്ടെ എന്നിട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് എന്നിട്ട് അവരുടെ അച്ഛൻ വന്ന് കൊണ്ടുപോയിട്ടാണ് എനിക്ക് അവിടെ അറിഞ്ഞത്. നമ്മളെ തളർത്താനായിട്ടും നമ്മളെ ഇതാക്കാനായിട്ടും ഒക്കെ കുറേ ആൾക്കാരുണ്ടാവും, അതൊന്നും നമ്മൾ കൂട്ടാക്കാൻ നിൽക്കരുത്. നീ സ്റ്റേജ് കയറോ, എന്തെങ്കിലും പരിപാടിക്ക് പങ്കെടുക്കോ, രണ്ട് ദീർഘശ്വാസം വലിച്ചെടുത്തിട്ട് നമുക്ക് വേറെ ആരും വേണ്ട. നമ്മളെ തളർത്താൻ ആരുണ്ടായാലും നമ്മളത് ഉറച്ച വിശ്വാസത്തോടെ റബ്ബിനെ മനസ്സിൽ വിചാരിച്ച് നമ്മളത് ഇറങ്ങിച്ചെന്നാൽ അത് ഒരു നല്ല ഇതാണ്. നമ്മൾ ഒരിക്കലും നമ്മൾ തളർത്താനായി എത്ര ആൾക്കാരുണ്ടായിക്കോട്ടെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട. എന്റെ ക്ലാസ്സിലെ കുട്ടിയായതിനാൽ ഷഹലയ്ക്ക് വേണ്ടി കാര്യമായി ശബ്ദം ഉയർത്തണമെന്ന് തോന്നിയെന്ന് പറഞ്ഞ കീർത്തന അന്നത്തെ സംഭവങ്ങൾ ഓരോന്നായി വിശദീകരിച്ചു. രാഷ്ട്രീയമല്ല സ്നേഹമാണ് സ്കൂളുകളിൽ വേണ്ടതെന്നും ഇവർ പറഞ്ഞു. ചില കാര്യങ്ങൾ ആലോചിച്ചു നിൽക്കാതെ തന്നെ ചെയ്യണമെന്ന് മൂവരും വ്യക്തമാക്കി. വിദ്യാർത്ഥികളുമായും മൂവരും സംവദിച്ചു. മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത മൂന്ന് പേർക്കും പ്രസ് ക്ലബിന്റെ ഉപഹാരം മുൻമന്ത്രി കൂടിയായ എ പി അനിൽകുമാർ എം എൽ എ കൈമാറി. പ്രസിഡന്റ് ഷംസുദ്ദീൻ മുബാറക്ക്, സെക്രട്ടറി കെ പി റിയാസ്, വി അഞ്ജു തുടങ്ങിയവരും സംസാരിച്ചു. മലബാർ ന്യൂസ്, മലപ്പുറം.